ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും വിശേഷം, സുഖമല്ലേ? ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു ഓൺവോയ്സ് വീഡിയോ ചെയ്തിട്ട് പ്രത്യേകിച്ച് റീസൺസ് ഒന്നുമില്ല. കുട്ടികൾക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് വോയിസ് കൊടുക്കാനൊരു മടി, അത്രേ ഉള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം മുമ്പത്തെ പോലെയല്ല, ആദ്യം വ്ളോഗും കുക്കിംഗ് ചാനലിലായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് എന്തെങ്കിലും പാടി നോക്കുമ്പം ആവശ്യമില്ലാണ്ട് തന്നെ ആരോ പ്രോത്സാഹിപ്പിച്ച് വിടുന്നുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇപ്പോൾ ചാനലിൽ കുറച്ച് ചെറുതായിട്ടൊന്ന് പാട്ടിൻ്റെ പ്രഹസനം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ബുദ്ധിമുട്ടില്ലെങ്കിൽ പറ്റാവുന്നവരൊക്കെ ഒന്ന് കയറി കണ്ടിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രത്യേകിച്ച് പറയാൻ മാത്രമൊന്നുമില്ല, ജസ്റ്റ് ഒരു എന്താ പറയുക, ഐസ് ഉണ്ടാക്കുന്ന ഒരു മോൾഡ് ഉണ്ട്, അതിൽ ഉണ്ടാക്കിത്തരുമെന്ന് കുട്ടികൾ കുറേ ദിവസമായി ചോദിക്കുന്നു. പക്ഷേ ഇത് ഞാൻ അതിനായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് ആക്കിയതൊന്നുമല്ല. കാണുമ്പോൾ വിചാരിക്കും മറ്റേ സേമിയും വെർമിസെല്ലും കണ്ടിട്ട് ഇതാ പണ്ടേത്തെ മോഡൽ ഒറിജിനൽ കുൽഫിയാണെന്നു വിചാരിക്കും. പക്ഷെ അതൊന്നുമല്ല, ഇത് സംഭവം പായസം ബാക്കിയുള്ളത് അടിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് മേലെ ഇതുപോലെ തന്നെ ബാക്കി വന്ന കുറച്ച് അനാർ ജ്യൂസ് ഉണ്ടായിന്, അതായത് നമ്മൾ ഉറുമാമ്പഴത്തിൻ്റെ ജ്യൂസ്, അതും കൂടി അതിൻ്റെ തായൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇങ്ങനെ ഒരു സാധനമായി കിട്ടിയത് കേട്ടോ. അല്ലാണ്ട് ഇത് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ കുൽഫിയാണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട. അപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, ചാനലിൽ ആദ്യത്തെ പോലെ കുക്കിംഗ് കുറഞ്ഞിട്ട് പാട്ട് കൂടി വന്നിട്ടുണ്ട്. പറ്റാവുന്നവരൊക്കെ അത് കണ്ടിട്ടൊന്ന് അഭിപ്രായങ്ങൾ പറയണം. ഞാൻ അതിലാണോ മുന്നോട്ട് പോകേണ്ടത് അതോ പണ്ടത്തെ പോലെ കുക്കിങ്ങിലാണോ മുന്നോട്ട് പോകേണ്ടതെന്ന് തന്നെ എനിക്ക് മനസ്സിലാത്തൊരു കൺഫ്യൂഷൻ ടൈമിലേ ഉള്ളത്. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളൊന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാമല്ലോ. പിന്നെ അത് രണ്ടും റിലേറ്റഡ് ആയിട്ട് കൊണ്ടുപോകാനാണെങ്കിൽ അത് ഇടക്കിടക്ക് ഇങ്ങനെയും ചെയ്യാം, ഇടക്കിടക്ക് അങ്ങനെയും ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇനി നീ ഒന്നും ചെയ്യേണ്ട, ഫോൺ അവിടെ വെച്ചിട്ട് പോടുന്നില്ല കമൻ്റ് ആണെങ്കിലും ആരും എഴുതാൻ മടിക്കണ്ട കേട്ടോ. ഞാൻ എന്തും നല്ല രീതിയിൽ നല്ല മൈൻഡിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ. അതുകൊണ്ട് ഇതുപോലത്തെ മോൾഡ് വാങ്ങിയിട്ട് സ്റ്റോർ റൂമിൽ വെറുതെ വെച്ചവർ ഇതുപോലെ എന്തെങ്കിലും തട്ടിക്കൂട്ട് ഐസ് ഉണ്ടാക്കി നോക്കണേ.